നിന്നാണ് കാസർഗോഡ് ബസ് യാത്രക്കിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കാഞ്ഞങ്ങാടിനും ബേക്കലിനും ഇടയിൽ സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം. മാലോത്ത് സ്വദേശിനിയായിട്ടുള്ള യുവതി മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടത്. യുവതി തന്നെയാണ് മൊബൈലിൽ ഈ ദൃശ്യം പകർത്തിയത്. കെ വി ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ഇയാളുടെ മുഖം കാണാമല്ലോ കൃത്യമായി. അപ്പോൾ യുവതി പരാതി നൽകുകയോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തോ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ കാഞ്ഞങ്ങാടിൽ നിന്നും പാലക്കുന്നിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ മാലോത്ത് സ്വദേശിനിയായ യുവതിക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായത്. ഈ ബേക്കലിനിടെയാണ്, അതായത് കാഞ്ഞങ്ങാടും ബേക്കലിനും ഇടയിലാണ് ഈ സംഭവം എന്നാണ് യുവതി പറയുന്നത്. ഈ യുവതിയുടെ എതിർവശത്തെ സീറ്റിലിരുന്നാണ് ഈ വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് ഇത്തരത്തിൽ പാന്റും ഷർട്ടുമൊക്കെ ഇട്ട് ഇത്തരത്തിലുള്ള ഒരു നഗ്നതാ പ്രദർശനം ഉണ്ടായത്. ഏതായാലും യുവതി ഈ ദൃശ്യം മുഴുവൻ ചിത്രീകരിച്ചു. ഈ ദൃശ്യം ചിത്രീകരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ ഇയാൾ തൊട്ടടുത്ത സ്റ്റോപ്പിലിറങ്ങി ഇയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും കണ്ടക്ടറോട് യുവതി പരാതിപ്പെട്ടിരുന്നു, പക്ഷെ ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല. എന്തായാലും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ഇടയിലാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ തന്നെ, നഗരമധ്യത്തിൽ തന്നെ ഒരു പെട്ടിക്കടയിൽ നിന്നും ഇത്തരത്തിൽ നടന്നു പോകുന്ന ഒരു യുവതിക്ക് നേരെ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം ഉണ്ടായി. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായി. ഏതായാലും ഈ ദൃശ്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ദൃശ്യം പരിശോധിച്ച് അത്തരത്തിൽ നേരത്തെ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ട ആളാണോ ഇത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതായാലും ഈ സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് ഇത്. ഇത്തരത്തിൽ പ്രായഭേദമില്ലേ ഇല്ലാതെ, അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് നേരെ വരെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ദുരനുഭവം നേരിടേണ്ട ഒരു സാഹചര്യം, അതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഈ ഇത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുവതി ഇന്ന് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മകളുമൊപ്പം ഈ യുവതി ഇത്തരത്തിൽ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. യാത്രക്കാർ വളരെ കുറവായിരുന്നു ബസ്സിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാളുടെ മുഖവും ഏതായാലും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്താൻ പോലീസിന് പെട്ടെന്ന് തന്നെ സാധിക്കും. പക്ഷേ ഇതിലേറ്റവും വലിയ ആശങ്ക എന്നത് ഈ ഇത്തരം കേസുകളിൽ പിടികൂടുന്നവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞേക്കുന്നു എന്ന വളരെ ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഉള്ളത് എന്നാണ്. ഇത് ശക്തമായ നിയമം മൂലം ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ ശക്തമായ നിയമം മൂലം ഇവരെ ജയിലിൽ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകണം. അല്ലാതെ പോലീസ് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടേക്കാവുന്ന ഒരു കുറ്റമായി മാത്രമേ ഇതിൽ നിലവിൽ ഇപ്പോൾ ഉള്ളൂ. നേരത്തെ ഉണ്ടായ സംഭവത്തിലും നമുക്കറിയാം വലിയ തോതിൽ ആളുകളൊക്കെ കൂടിയതാണ് ഇയാളെ കയ്യോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ടേക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ നടപടി ശക്തമാക്കണം. ഇത്തരം സംഭവങ്ങൾക്ക് വകുപ്പുകൾ, കൂടുതൽ വകുപ്പുകൾ ചേർക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു അറുതി വരുത്താൻ പറ്റൂ. സ്ത്രീകൾക്കും ഇത്തരത്തിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റൂ എന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ ബേക്കൽ പോലീസിൽ യുവതി വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തോ ശരി, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ കാസർഗോഡാണ് അത്തരത്തിലൊരു നഗ്നതാ പ്രദർശനം. ആ യുവതി തന്നെയാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. അയാളുടെ ദൃശ്യം അത് എന്താണ് പ്രകടമാണ്, വ്യക്തമാണ്. നമുക്ക് അയാളെ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുതല്ലോ. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ മുഖം അത് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നതും അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. എന്നാലും ഈ അമേജൻ തോടിലെ ജോയിയുടെ മരണം തൊട്ടുമ്പ് വി വിനോദ് റിപ്പോർട്ട് ചെയ്ത വാർത്തയൊക്കെ ഒരുപാട് പേരിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സിന്ധു പറയുകയാണ്, മഴക്കാലം എത്തും മുൻപ് മാലി